മലയാളിയും മദ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. മദ്യപാനത്തിന്റെ പേരിൽ റെക്കോർഡ് ഇടുന്നവരാണ് മലയാളികൾ എന്നതാണ് അതിലൊരെണ്ണം. കോവിഡിന് തൊട്ട് മുൻപിലത്തെ ക്രിസ്മസ് ന്യൂഇയർ സീസണിൽ മലയാളികൾ എത്ര രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്തതെന്ന് അറിയോ? 522.93 കോടി രൂപയുടെ. അതിന് മുമ്പുണ്ടായിരുന്ന ഓണക്കാലത്തോ 487 കോടി രൂപയുടെ മദ്യം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് ഏതൊക്കെ മദ്യ ബ്രാൻഡുകളാണെന്ന് നോക്കാം. അത് വില കുറഞ്ഞ ബ്രാൻഡുകളും റമ്മുകളുമാണെന്ന് കണക്കുകളൊക്കെ പറയുന്നു. മദ്യപാനത്തിന്റെ പേരിൽ മലയാളികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നതും ഇക്കാര്യമാണ്. കുറഞ്ഞ മദ്യം ഏറ്റവും കൂടുതൽ കുടിക്കുന്നവരാണ് മലയാളികളെന്ന്. ഇങ്ങനെ പറയുന്നവർക്കൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകോത്തര മദ്യങ്ങളിൽ മലയാളികൾ നിർമ്മിക്കുന്ന മദ്യങ്ങൾ മുൻപന്തിയിലുണ്ട് എന്ന കാര്യം. കൊമ്പൻ ബിയർ, മഹാറാണി ജിൻ, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇനി അധികമാരും കേക്കാത്തൊരെണ്ണത്തെ കുറിച്ച് പറയാം. ഒരു വിസ്കി. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിസ്കിയെ കുറിച്ച്. വിസ്കി കുടിയന്മാരുടെ ബൈബിൾ എന്ന് പറയുന്നത് ജിം മറയുടെ വിസ്കി ബൈബിൾ ആണ്. ലോകത്തെ ഏറ്റവും നല്ല വിസ്കികളെ കുറിച്ച് പുള്ളി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അതാണ് ജിം മറയുടെ വിസ്കി ബൈബിൾ. ഈ വിസ്കി ബൈബിളിൽ ഇടം നേടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. ഇങ്ങനെയുള്ള ജിം മറയുടെ 2021 വിസ്കി ബൈബിളിൽ 3rd സ്ഥാനം നേടിയതാണ് ഞാൻ ഈ പറയുന്ന വിസ്കി. പേര് മിഥുന. ഒരു മലയാളി ടച്ച് ഉണ്ടല്ലേ പേരിനും. പിന്നിലെ മലയാളി പോൾ പി ജോൺ. മിഥുനും സിനിമയെ പറ്റി നമുക്കറിയാം, മിഥുന മാസത്തെ പറ്റി നമുക്കറിയാം, പക്ഷേ മിഥുന വിസ്കിയെ പറ്റി നമുക്ക് ആർക്കും അധികമൊന്നും അറിയില്ല. ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള 1252 വിസ്കികൾ രുചിച്ചു നോക്കിയ ശേഷമാണ് ജിം മറേ വിസ്കി ബൈബിൾ തയ്യാറാക്കുന്നത്. ഇതിൽ 3rd സ്ഥാനത്താണ് മിഥുന വിസ്കി. മിഥുന വിസ്കി പോൾ പി ജോണിന്റെ ജോൺ ഡിസ്റ്റിലറീസിൽ നിന്ന് വരുന്ന സോഡിയാക് സീരീസിലെ 2nd വിസ്കിയാണ്. ഈ സീരീസിലെ 1st വിസ്കി കന്യ എന്ന പേരിലാണ് പുറത്തിറങ്ങിയത്. മിഥുന വിസ്കിയെ കുറിച്ച് ഈ പറഞ്ഞതെല്ലാം മനസ്സിലിരിക്കട്ടെ. ഇനി നമുക്ക് അധികം ആർക്കും അറിയാത്ത ആ കഥയിലേക്ക് പോകാം. ഫ്ലാഷ് ബാക്ക്. 1965 കേരളത്തിലെ വൈക്കത്ത് ജനിച്ച പോൾ പി ജോൺ വളർന്നതും പഠിച്ചതുമെല്ലാം കർണാടകയിലായിരുന്നു, ബംഗളൂരുവിലായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 27 വയസ്സിൽ പോൾ അബ്കാരിയായ അച്ഛന്റെ പാത പിന്തുടർന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിസിനസ്സും കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പോൾ പി ജോണും കർണാടകയിൽ തന്നെ ബിസിനസ് തുടങ്ങി. 1992 കർണാടകയിൽ ജോൺ ഡിസ്റ്റിലറീസ് നിർമ്മിച്ചു. ഇതായിരുന്നു തുടക്കം. അച്ഛൻ മദ്യരംഗത്ത് ബിസിനസ് ചെയ്തതുകൊണ്ട് തന്നെ പോൾ പി ജോണിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, തന്റെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന്. അതുമാത്രവുമല്ല, ഇതാണ് എന്റെ മേഖലയെന്ന് അദ്ദേഹം നല്ല ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. 1996 ഒറിജിനൽ ചോയ്സ് വിസ്കി ജോൺ ഡിസ്റ്റിലറിയിൽ നിന്ന് നിർമ്മിച്ചു. അതാണ് അവരുടെ 1st പ്രൊഡക്റ്റ്. ഇന്ത്യൻ വിസ്കി മാർക്കറ്റിൽ ജോൺ ഡിസ്റ്റിലറീസിനെ ഏറ്റവും ടോപ്പിലെത്തിക്കാൻ ഒറിജിനൽ ചോയ്സ് വിസ്കിക്ക് കഴിഞ്ഞു. 2005 മാത്രം 40 ലക്ഷം കേസ് വിസ്കിയാണ് ജോൺ ഡിസ്റ്റിലറീസ് വിറ്റത്. ഇവരുടെ ഒറിജിനൽ ചോയ്സ് വിസ്കി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന റെക്കോർഡും നേടി. പിന്നീട് ഓരോ വർഷവും അവരുടെ വിൽപ്പന കൂടിക്കൂടി വന്നു. 2007 ജോൺ ഡിസ്റ്റിലറീസ് ആദ്യമായി വൈൻ നിർമ്മിച്ചു. വൈനിന്റെ പേര് ബിഗ് ബെനിയൻ വൈൻ. അങ്ങനെ ഒരു പേരിട്ടതിന് പിന്നിലുമുണ്ട് ഒരു കഥ. കർണാടകയിലെ ജോൺ ഡിസ്റ്റിലറീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തായിട്ട് 400 വർഷം പ്രായമേറിയ 3 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന്റെ ഓർമ്മയ്ക്കായാണ് ബിഗ് ബെനിയൻ വൈൻ എന്ന് ഇവർ 1st വൈനിന് പേരിട്ടത്. വൈനിന് പിന്നാലെയാണ് സിംഗിൾ മാൾട്ട് വിസ്കി എന്ന പോൾ പി ജോണിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത്. 2002 തന്നെ ഇന്ത്യയിൽ സിംഗിൾ മാൾട്ട് വിസ്കി നിർമ്മിക്കാനാകുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറെ റിസർച്ചും നടത്തി. വിസ്കിക്ക് പേരുകേട്ട സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അദ്ദേഹം സ്കോട്ട്ലൻഡിലേക്ക് യാത്ര നടത്തി. അവിടുത്തെ വിസ്കി നിർമ്മാണ ശാലകളിലൊക്കെ കയറി സന്ദർശിച്ചു, പഠിച്ചു.
അവിടെ നിന്ന് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിച്ചു നോക്കി. അപ്പോൾ അത് വിജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിനും കോൺഫിഡൻസ് ആയി ഇന്ത്യയിലും ഇത് നിർമ്മിക്കാമെന്ന്. അങ്ങനെ ഗോവയിൽ ജോൺ ഡിസ്ലറീസ് സിംഗിൾ മാൾട്ട് വിസ്കിക്കായി ഒരു നിർമ്മാണശാല തുടങ്ങി. അത് 2008. അങ്ങനെ സിംഗിൾ മാൾട്ട് വിസ്കിക്കായി പോൾ പി ജോൺ പോൾ ജോൺ എന്ന ബ്രാൻഡ് ഉണ്ടാക്കി. അങ്ങനെ 2012 പോൾ ജോൺ വിസ്കിയുടെ ആദ്യ വിസ്കി പുറത്തിറങ്ങി, പോൾ ജോൺ സിംഗിൾ കാസ്ക് 161. അതിന് പിന്നാലെ 2012 തന്നെ രണ്ടാമത്തെ വിസ്കിയും പുറത്തിറക്കി, പോൾ ജോൺ സിംഗിൾ കാസ്ക് 163. പോൾ ജോൺ വിസ്കി നിർമ്മിക്കുന്നത് ഇന്ത്യൻ ബാർലിയിൽ നിന്നാണ്. ഇന്ത്യയുടെ എസൻസ് അതിനുണ്ടെന്നാണ് ജോൺ ഡിസ്ലറീസിന്റെ മാസ്റ്റർ ഡിസ്ലറായ മൈക്കിൾ ഡിസൂസ പറയുന്നത്. ഇപ്പം ലോകം ചർച്ച ചെയ്യുന്ന മിഥുന വിസ്കിയും സിംഗിൾ മാൾട്ട് വിസ്കിയാണ്. ഇത് നിർമ്മിച്ചത് ഗോവയിലെ ജോൺ ഡിസ്ലറീസിൽ നിന്നാണ്. ഇക്കഴിഞ്ഞ നവംബറിലാണ് മിഥുന പുറത്തിറക്കിയത്. കേരളത്തിൽ ജനിച്ചു, വളർന്നതും പഠിച്ചതും എല്ലാം കർണാടകയിൽ, ഗോവയിൽ പ്രധാന ഡിസ്ലറി. അതെന്താ കേരളത്തിലൊന്നും ഇല്ലേ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതിനും പോൾ പി ജോണിന് മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഗോവയിലെ കാലാവസ്ഥ കാരണമാണ് ഡിസ്ലറി അവിടെ തുടങ്ങിയത് എന്നാണ്. The distillery that we produce our single malt is in Goa. It's a pot still distillation, copper pot still. And I put it in Goa because that was a place that I had earlier, and the weather and the water and everything looked like was the best to produce the single malt. And hence I chose Goa as the location for the entire production of the Paul John single malt. ഇതിപ്പോ നമ്മുടെ മലയാളി ആയിട്ട് കേരളത്തിലൊന്നും തുടങ്ങിയില്ലെന്ന് പരാതി ഉണ്ടാവും അല്ലേ? അതിനും അദ്ദേഹത്തിന്റെ പക്കൽ ഉത്തരമുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ വിസ്കി നിർമ്മാണത്തിനൊന്നും അനുയോജ്യമായതല്ല. അതുമാത്രമല്ല, കേരളത്തിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിസ്റ്റിലറി പോലെയുള്ള വലിയ ഫാക്ടറികൾ തുടങ്ങാൻ വെല്ലുവിളികൾ ഏറെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ ബിസിനസ് ഉണ്ട്. കുമരകത്തെ ലേക്ക് റിസോർട്ട്, ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ടെ കൊച്ചി എന്ന ഹോട്ടൽ, ഇതൊക്കെയും പോൾ പി ജോണിന്റേതാണ്. കർണാടകയിൽ തുടങ്ങിയ ജോൺ ഡിസ്റ്റിലറീസിന് ഇന്ന് ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലും പോണ്ടിച്ചേരിയിലും ഡിസ്റ്റിലറീസ് ഉണ്ട്. I am born in Kerala, but I practically grew up in Karnataka, especially in Bangalore. So I just have my relatives over there. But as far as business is concerned, yes, I started my first non-alcoholic business, which is the hospitality business. I built the Kumaragam Lake Resort, and then now subsequently I also have Forte Kochi, which is in Cochin. So there are two hospitality properties that I run as far as Kerala is concerned. നമുക്ക് തോന്നുന്നുണ്ടാകും ഇവിടെ ഒന്നും അത്ര വലിയ മത്സരങ്ങളൊന്നും നടക്കുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, മദ്യനിർമ്മാണ രംഗത്ത് വലിയ മത്സരം നടക്കുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യ അവർക്ക് നല്ലൊരു മാർക്കറ്റാണ് എന്നതാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത നിരക്ക് വളരെ കൂടുതലാണ് എന്നതാണ്. വിസ്കി മാത്രമല്ല റമ്മും ബ്രാൻഡിയും ഒക്കെ പോൾ ജോണിന്റെ ഡിസ്റ്റിലറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ താങ്ങാനാകുന്ന വിലയ്ക്ക് നിർമ്മിക്കുക, ബാക്കിയെല്ലാം താനേ വന്നുകൊള്ളും. ഇതാണ് പോൾ പി ജോണിന്റെ ബിസിനസ് സ്ട്രാറ്റജി. 900 കോടിയിലധികമായിരുന്നു 2012 ജോൺ ഡിസ്ലറീസിന്റെ വരുമാനം. കമ്പനിക്ക് കീഴിൽ 2000-ൽ തൊഴിലാളികളുണ്ട്. കോവിഡ് ചെറിയൊരു തിരിച്ചടിയായെങ്കിലും വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ് പോൾ ജോൺ വിസ്കി.